ഹലോ ആൾ, ദിസ് ഇസ് അനൂപ് ഹിയർ. കഴിഞ്ഞ ഒരാഴ്ച സമയത്ത് കണ്ടമാന ആളുകൾ മെസ്സേജ് അയക്കുമായിരുന്നു, ഇന്നൊക്കെ ഫണ്ട്സാണ് ഞാൻ ചെയ്യുന്നത്, കുറേ നാളായി ചെയ്യുന്നത്, ഇപ്പോൾ നെഗറ്റീവിലേക്ക് വന്നിരിക്കുകയാണ്, ഇതിനി വേറെ ഫണ്ടിലേക്ക് മാറ്റണോ, എസ് ഐ പി നിർത്തണോ എന്നൊക്കെ ചോദിച്ചോളൂ. എൻ്റെ കുറേ ഇൻവെസ്റ്റേഴ്സും ചോദിക്കുന്ന ഒരു സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, എസ് ഐ പി കുറച്ച് നാളത്തേക്കൊന്ന് പോസ് ചെയ്ത് വെച്ചാലോ എന്നൊക്കെ. സോ കണ്ടമാനം പേർക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനത്തെ ഒരു കാലഘട്ടം, ഈ കൊറോണ അങ്ങനത്തെ മാർക്കറ്റ് ഇങ്ങനെ താഴേക്ക് പോകുന്ന ടൈമിൽ ഈ എസ് ഐ പി ഇവർ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് നിർത്തണോ സ്വിച്ച് ചെയ്യണോ എന്നൊക്കെ. സോ അവർക്കായിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ആദ്യമായിട്ടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ആദ്യത്തെ ഒരു ഇൻസിഡൻ്റ് അല്ല. 2008 സബ്ലൈം ക്രൈസിസ് വന്ന ടൈമിൽ ടോപ്പിൽ നിന്ന് മാർക്കറ്റ് 60% താഴേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഈ കൊറോണ ഇഷ്യൂ കാരണം ടോപ്പിൽ നിന്ന് മാർക്കറ്റ് അറൌണ്ട് 40-45% താഴേക്ക് പോയിട്ടുള്ളൂ ഇത്രയും ചെറിയ ടൈമിൽ. 2008 വന്നിരിക്കുന്ന ആ ഡിപ്പിൽ, ആ സമയത്ത് കണ്ടമാന ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് സെല് ചെയ്ത് നീങ്ങുകയും എസ് ഐ പി നിർത്തുകയും അങ്ങനെ ആ ഫീൽഡ് തന്നെ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള ആ ഫീൽഡ് തന്നെ വിട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അത് റിക്കവറി ചെയ്യാൻ അറൌണ്ട് 2012 ടൈമായി. ഓക്കെ, എന്നാൽ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ 2008 ടൈം എന്ന് പറഞ്ഞാൽ അത്ര അധികം ആളുകളൊന്നും എസ് ഐ പി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒരു 4 എടുക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് സെഹി ഹേ എന്നുള്ള ഒരു ക്യാമ്പയിൻ മുഖേന, അതുമാത്രമല്ല ഈ ബാങ്കിലെ എഫ് ഡിയിലെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോഴും കണ്ടമാന ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റും അത് ചെയ്യാനുള്ള പല ആപ്പുകളും കാരണം കണ്ടമാനം ലേമാൻ ആൾക്കാർ, ലേമാൻ എന്ന് വെച്ചതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്ത ആളുകൾ വരെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ആളുകൾക്ക് കുറേ പേർക്ക് വരുന്ന ഡൗട്ടാണ്, ഇപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തണോ അതോ ഫണ്ടിലേക്ക് വേറെ ഫണ്ടിലേക്ക് മാറ്റണോ, എസ് ഐ പി കണ്ടിന്യൂ ചെയ്യണോ എന്നൊക്കെ. ഒരു കാര്യം ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, നമ്മൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത് എന്തിനാണ് അത് ആദ്യം ആലോചിക്കാം. മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത് ഓരോ ഗോളിന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് മ്യൂച്വൽ ഫണ്ട്സിന് ഇപ്പോൾ ഈ ഫണ്ട് ചെയ്യുന്നത് എനിക്ക് ഇത്ര കൊല്ലം കഴിഞ്ഞ്, 10 അഥവാ 15 കഴിഞ്ഞിട്ട് ഇത്ര റിട്ടേൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് മ്യൂച്വൽ ഫണ്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ 10-15 കഴിഞ്ഞിട്ട് കിട്ടേണ്ട ഒരു ഗോളിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴേ 5 ലോസിലായി നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യത്തിന് സത്യം പറഞ്ഞാൽ പ്രസക്തി ഇല്ല. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഞാൻ 2016 തൊട്ടിട്ടാണ് മ്യൂച്വൽ ഫണ്ട്സ് അഡ്വൈസ് ചെയ്യാൻ തുടങ്ങിയത്. അതേപോലെ തന്നെ കണ്ടുവരും ക്ലയൻസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ തുടങ്ങി 2016 തൊട്ടിട്ടാണ്. 2016 തൊട്ടിട്ട് ഇപ്പോൾ 2020 വരെ ഒരു സൈക്കിള് പോലും ആയിട്ടില്ല എന്നാണ് സത്യം. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ 2016 തൊട്ടിട്ട് നല്ല സമയമാണ്. അന്ന് ഡിമോണറ്റൈസേഷൻ വന്നപ്പോഴും അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറക്കുമ്പോഴൊക്കെ കണ്ടമാന ആളുകൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് പൈസ ഇട്ടപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നും കയറിക്കൊണ്ടിരിക്കുന്ന നല്ല സമയമാണ് എല്ലാവർക്കും. അപ്പോൾ എസ് ഐ പി ആയിട്ട് ചെയ്യുന്നവർക്ക് വലിയ റിട്ടേൺ ഒന്നും കിട്ടൂല. എപ്പോഴും ഒരു എസ് ഐ പി ചെയ്യുമ്പോൾ റിട്ടേൺ കിട്ടണ എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആ എസ് ഐ പി ചെയ്യുന്ന ആ പീരീഡിൽ 2-3 സൈക്കിള് വരുമ്പോൾ, സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്നിട്ട് പിന്നെയും താഴേക്ക് പോകുമ്പോഴാണ് ഒരു സൈക്കിൾ എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ടോപ്പ് ടു ബോട്ടം എന്ന് പറയുന്ന സൈക്കിൾ. അങ്ങനെ 2-3 കഴിയുമ്പോഴാണ് മ്യൂച്വൽ ഫണ്ടിൽ ബെനിഫിറ്റ് വരുന്നത്. ഇപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഒരാൾ മ്യൂച്വൽ ഫണ്ട് ചെയ്യാൻ വരികയാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഗോൾ ചോദിക്കുന്നത് എന്താ നിങ്ങളുടെ ഗോൾ എന്ന് വെച്ചാൽ, 5 എനിക്കൊരു വീട് ഉണ്ടാക്കണം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഗോൾ എന്ന് പറഞ്ഞാൽ അത് 5 അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം നെക്സ്റ്റ് 5 നമുക്ക് ഇത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല മ്യൂച്വൽ ഫണ്ട്. എന്നാൽ അതൊരു 10 ടൈം ഫ്രെയിം ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, മ്യൂച്വൽ ഫണ്ട് നമ്മൾ എസ് ഐ ഇപ്പോൾ മാർക്കറ്റ് ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വരുമ്പോൾ എസ് ഐ പി നിർത്തുകയല്ല ചെയ്യേണ്ടത്. കാരണം നിർത്തിക്കഴിഞ്ഞാൽ അതിലൊരു ബെനിഫിറ്റ് ഇല്ല. നമ്മുടെ കയ്യിൽ ആകെക്കൂടെ അക്യുമുലേറ്റ് ചെയ്തിരിക്കുന്ന കൂടുതൽ NAV, നല്ല വില കൂട്ടിയ NAV ഉള്ള ഫണ്ട്സിൻ്റെ കുറച്ച് യൂണിറ്റ്സാണ്. പക്ഷേ മാർക്കറ്റ് താഴെ പോകുമ്പോഴും നമ്മൾ എസ് ഐ പി ചെയ്യുമ്പോൾ, സെയിം എമൗണ്ട് വെച്ചിട്ട് എസ് ഐ പി ചെയ്യുമ്പോൾ നമുക്ക് NAV കുറവാണെങ്കിലും യൂണിറ്റ്സ് കുറേ കിട്ടും. ഈ കുറേ യൂണിറ്റ്സാണ് മാർക്കറ്റിൻ്റെ അടുത്ത സൈക്കിൾ, മാർക്കറ്റ് ഇനി ടോപ്പിലേക്ക് പോകുമ്പോൾ ബെനിഫിറ്റായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ചില ആളുകൾ വിളിച്ച് ചോദിക്കുന്നത് ഇന്നൊക്കെ ഫണ്ട്സ് ചെയ്യുന്നുണ്ട് നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. ഫണ്ട്സ്, എല്ലാ ഫണ്ട്സും എല്ലാ സമയത്തും ഉണ്ടാവും. പക്ഷേ ഏതൊക്കെ ഫണ്ടാണ് ഏത് സമയത്താണ് പെർഫോം ചെയ്യാമെന്ന് ശരിക്ക് അറിയെങ്കിൽ മാത്രം മ്യൂച്വൽ ഫണ്ട്സിൽ ഡയറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും അഡ്വൈസ് എടുത്തുകൊണ്ട് ചെയ്യുക. കാരണം ഒരു ലോസ് വന്നു കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചും മറിച്ചും കഴിഞ്ഞ് ഉള്ള ഗോളും എല്ലാം ഇല്ലാതാക്കണേയും കാട്ടി നല്ലത്
നല്ലൊരു അഡ്വൈസ്, ഇതിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നല്ലൊരു അഡ്വൈസ് എടുത്തിട്ട് മ്യൂച്വൽ ഫണ്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യുക, ഒരു ആപ്പ് കാണും, ഡയറക്ട് മ്യൂച്വൽ ഫണ്ട്സ് ഒന്നും കാണും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഹിസ്റ്റോറിക്കൽ റിട്ടേൺസ് കാണാൻ പറ്റും, ഇന്ന മ്യൂച്വൽ ഫണ്ട് കഴിഞ്ഞ 3 കൊല്ലം ഇന്ന റിട്ടേൺ കിട്ടും, എന്നിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുക. അത് എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. 2018 ഏറ്റവും കൂടുതൽ റിട്ടേൺ കൊടുത്തിരുന്നത് സ്മോൾ ക്യാപ് ഫണ്ട്സ് ആണ്. എന്നാൽ 2019 എന്ത് സംഭവിച്ചു, 40% റിട്ടേൺ ഉണ്ടായിരുന്ന സ്മോൾ ക്യാപ് ഫണ്ടിൽ കണ്ടമാനം പേര് ഈ ഹിസ്റ്റോറിക്കൽ റിട്ടേൺ കണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. എന്നാലും ആ 2019 ഭയങ്കരമായിട്ട് ഒരു വെൽത്ത് ഇറോഷൻ തന്നെ സ്മോൾ ക്യാപ് ഫണ്ട്സിൽ വന്നു. സോ എല്ലാ ഫണ്ട്സും എപ്പോഴും ഉണ്ട്. ഏതൊക്കെ ഫണ്ട്സ് ഏത് സമയത്ത് ആണ് പെർഫോം ചെയ്യാമെന്നതിനെ കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അത് മാത്രമല്ല, ഓരോ ഗോളിനനുസരിച്ചിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ആ ഗോളിന് അതിനേതായിട്ട് സമയവും കൊടുക്കണം. ഇപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ട് അച്ചീവ് ചെയ്യേണ്ട ഗോളിന് ഇപ്പോൾ 4 കൊല്ലമായിട്ടുള്ളൂ റിട്ടേൺ കിട്ടിയിട്ടില്ല, നിർത്തണം എന്ന് പറഞ്ഞാൽ നടക്കില്ല. മ്യൂച്വൽ ഫണ്ട് നിർത്തണമെങ്കിൽ അത് നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അഥവാ നമ്മൾ അങ്ങനത്തെ ഒരു ക്രൈസിസിലാണെങ്കിൽ മാത്രമാണ് നിർത്തേണ്ട കാര്യം അറിയിക്കുള്ളൂ. ഏത് കമ്പനിയിൽ ചെന്നാലും എപ്പോഴും എല്ലാവരും പറയുന്നത് SIP ചെയ്തുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ്. പക്ഷേ ഫണ്ട്സിൻ്റെ കാര്യം ആരും പറയില്ല. എല്ലാ ഫണ്ട്സും എല്ലാ ടൈമിലും നന്നായി വർക്ക് ചെയ്യില്ല. ഇതേപോലെ തന്നെ ഡെറ്റ് ഫണ്ട്സിൽ ഒരു പ്രോബ്ലം നടന്നു. കാരണം ഇപ്പോൾ എനിക്ക് ഇൻഡസ്ട്രിയിൽ ഉള്ള കുറേ പേർ അറിയാം, 15 കൊല്ലമായിട്ട് മ്യൂച്വൽ ഫണ്ട്സ് മാത്രം സെല്ല് ചെയ്തിരുന്ന ഒരാൾ, പുള്ളി പറയുന്നത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്രൈസിസ് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. പണ്ടൊക്കെ റിസ്ക് ഫ്രീ ബാങ്ക് റിട്ടേൺസിനെ കാട്ടി കൂടുതൽ റിട്ടേൺ കിട്ടുമെന്ന് പറഞ്ഞ് കൊടുത്തിരുന്ന സാധനമാണ് ഡെറ്റ് ഫണ്ട്സ്. പക്ഷേ ഡെറ്റ് ഫണ്ട്സ് വരെ ഇപ്പോൾ ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റാണ് ഡെറ്റ് ഫണ്ട്സ്. യൂഷ്വലി ആളുകൾ ഈ ആപ്സിൽ നോക്കിയിട്ട് ക്രെഡിറ്റ് റിസ്ക് ഫണ്ട് നല്ല റിട്ടേൺ കിട്ടും, റിസ്ക് കുറവാണ്, ഡെറ്റ് പേപ്പേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് നാളത്തേക്ക് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് ലോസ് വരും. സോ അന്ന് നടക്കാത്തൊരു സംഭവമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കേണ്ടത്. കൊറോണ എന്നുള്ളൊരു ഇഷ്യൂ ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ഒരു പ്രളയം നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്, 1 കൊല്ലം വന്നിട്ടുണ്ട്, നമുക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. പക്ഷേ കൊറോണ എന്നുള്ളൊരു സിറ്റുവേഷൻ ആദ്യമായിട്ടാണ്. സോ അത് നമ്മൾ തരണം ചെയ്യുകയും ചെയ്യും. ഇനി ഫ്യൂച്ചറിൽ ഇനി ഇത് വന്നു കഴിഞ്ഞാൽ നമുക്കത് എങ്ങനെയാണ് തരണം ചെയ്യാൻ പറ്റുകയെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. സോ കൊറോണയല്ല ഇപ്പോൾ മ്യൂച്വൽ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഈ കൊറോണ മൂലം ചൈനയിൽ നിന്നുള്ള സാധനങ്ങളും കാര്യങ്ങളൊന്നും, റോ മെറ്റീരിയൽസും അത് കാര്യങ്ങളൊന്നും ഇന്ത്യക്ക് കിട്ടൂല. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് അത്രയും കൺസ്യൂം ചെയ്യുന്ന ഒരു കൺട്രി അല്ല. സോ ഇന്ത്യനെ വലിയായിട്ട് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ റുപ്പിയുടെ ഡിപ്രീസിയേഷനാണ്. ഒരു ഡോളറായിട്ട് റുപ്പി എന്ന് പറഞ്ഞാൽ 76 rupees ഭയങ്കരമായിട്ട് ലോ ആയിട്ടുള്ള ഒരു കറൻസി ആയിട്ട് മാറുകയാണ്. അത് ഭയങ്കര ഒരു പ്രോബ്ലം ഫ്യൂച്ചറിൽ ക്രിയേറ്റ് ചെയ്യും. സോ അതാണ് ഇതിൻ്റെ ആൻസർ. പല ആളുകളും മ്യൂച്വൽ ഫണ്ട് നിർത്തണോ കണ്ടിന്യൂ ചെയ്യണോ പുതിയ ഫണ്ടിൽ ഇടണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഒരു ഫണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരു ഫണ്ട് ചിലപ്പോൾ എല്ലാവർക്കും പറ്റണമെന്നില്ല. അത് ഓരോ വ്യക്തികളുടെ ടൈം ഫ്രെയിമും അവരുടെ റിസ്ക് ടേക്കിംഗ് കേപ്പബിലിറ്റിയും വെച്ചിട്ടാണ് ഓരോ ഫണ്ട്സ് അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. സോ അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫ്രീ ടു ആസ്ക്, കമൻറ്റ് ചെയ്യുക, എപ്പോൾ വേണമെങ്കിലും വാട്സാപ്പ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് വാച്ച് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.